പലഹാരം കഴിച്ചിട്ടുണ്ട്. ചക്കപ്പഴം കൊണ്ടുള്ള ഉണ്ണിയപ്പം കഴിച്ചിട്ടുണ്ടോ? ഇന്നത്തെ 4 മണിക്ക് പലഹാരം അതാകട്ടെ. ഈ ടേബിളിൽ ഇരിക്കുന്ന സാധനങ്ങൾ കണ്ടില്ലേ? ഒരു ബൗള് ശർക്കര, ഒരു ബൗള് പഴുത്ത ചക്ക, കൊത്തിവെച്ച തേങ്ങാക്കൊത്തുകൾ, കുറച്ച് ഏലക്കായ, ഉപ്പ്, പച്ചരി. ഇത്രയും സാധനങ്ങൾ കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴച്ചക്ക ഉണ്ണിയപ്പം നമ്മൾക്ക് ഉണ്ടാക്കാം. ഇതിനായിട്ട് നമ്മൾ ഒരു ബൗള് ശർക്കര എടുക്കുമ്പോൾ 3 ബൗള് പച്ചരി എടുക്കണം. അതായത് ഏതളവിനാണെങ്കിലും സാധനങ്ങൾ എടുക്കുന്നതിൻ്റെ 3 ഇരട്ടി പച്ചരി നമ്മളെടുത്തിരിക്കണം. എങ്കിലേ അത് നല്ലതുപോലെ നമ്മൾക്ക് ആ സോഫ്റ്റായിട്ടുള്ള നല്ല അപ്പം കിട്ടുകയുള്ളൂ. ഇനി നമ്മൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മളിപ്പോൾ മിക്സിയുടെ ബൗളിലേക്ക് എടുത്തു വെച്ചു. ഇതിലേക്ക് നമ്മൾ കുതിർത്ത പച്ചരി ഇടുകയാണ്. നമ്മൾ കുതിർത്തി വെച്ചിരുന്ന പച്ചരി ബൗളിലേക്കിട്ടു. ചക്കപ്പഴം ഒരുക്കി വെച്ചിട്ടുണ്ട്, അതും അതിലേക്ക് ചേർക്കുന്നു. ഇനി സ്വല്പം ഒന്ന് അരയ്ക്കുന്നതിനായിട്ട് വെള്ളം ചേർക്കുകയാണ്. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് നമ്മൾ ഈ മിക്സി ഒന്ന് അടിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ ഇത് പേസ്റ്റ് പോലെ നമുക്ക് അരഞ്ഞു കിട്ടും. ചക്കപ്പഴവും ഇതും കൂടി അരിഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ, എത്ര നല്ലതായിട്ട് അരച്ചെടുത്തു നമ്മൾ. ഈ മാവിനെ നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് സ്വല്പം ഏലക്കായ ഇടുക. പിന്നീട് കുറച്ച് ശർക്കര കൂടി ചേർത്ത് നമ്മൾ കുറച്ച് കുറച്ച് ശർക്കര ചേർത്ത് നല്ലതുപോലെ അരയ്ക്കുക. ഇപ്പോൾ ശർക്കര ചേർത്ത് നമ്മളിത് അരച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ബൗള് ശർക്കര എടുത്തു വെച്ചത് കൂട്ടി നമ്മൾ ഇത് അരച്ചു കഴിഞ്ഞു. ഇപ്പോൾ അപ്പത്തിനുള്ള മാവിൻ്റെ മാവ് റെഡിയായി. ഇനി ഇത് നല്ലതുപോലെ അരച്ച് വേറൊരു ബൗളിലേക്ക് പകർത്തിയതിന് ശേഷമാണ് നമ്മൾ ആ കൊത്തി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തുകളില്ലേ അതിനെ ചേർക്കുകയുള്ളൂ. അതൊരിക്കലും ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് അരയ്ക്കരുത്. കാരണം അപ്പം കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് നമുക്ക് കടിക്കണമല്ലോ എന്തെങ്കിലും. അപ്പോൾ അത് മാത്രമല്ല, ചക്കപ്പഴത്തിന് നല്ല സോഫ്റ്റാണ്, ആ കൂട്ടത്തിൽ ചെറുതായിട്ടൊന്ന് കടിക്കാൻ. ഇനി ഒരു നുള്ള ഉപ്പ് ചേർക്കണം. അതെന്തിനാണെന്നല്ലേ, ഈ ചക്കപ്പഴത്തിൻ്റെ കുത്തുവിടാനായിട്ട് ഒരു തരിയെ ചേർക്കാവുള്ളൂ. ഒരു സ്പൂൺ ചേർക്കരുത്, ജസ്റ്റ് എ പിഞ്ച് ഓഫ് സോൾട്ട്. അത് ചേർത്ത് കഴിഞ്ഞിട്ട് ദേ ഇപ്പോൾ ഒന്നരച്ചപ്പോൾ നല്ല ഒന്നാന്തരം മാവ് റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. നമ്മളിനി ഈ മാവ് ഒരു 2 മണിക്കൂറോ 1/2 മണിക്കൂർ മിനിമം മതി. അതെടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഒരു ഉച്ചയറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോൾ നല്ല മാവ് റെഡിയായിട്ടുണ്ടാവും. നമ്മൾക്കിവനെ ഭംഗിയായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കി 4 മണി ചായയുടെ കൂടെ കഴിക്കാം. ഇപ്പോൾ മാവ് നമ്മൾ ഒരു പാത്രത്തിലേക്കെടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി നമ്മൾ എങ്ങനെ ഇതിനെ ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇപ്പോൾ മാവ് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു. അതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആ കൊത്തി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തുകളെല്ലാം ഇട്ട് ഇളക്കി വെക്കണമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇപ്പം ആ തേങ്ങാക്കൊത്തുകളെല്ലാം അതിലേക്കിട്ടു. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി ഒരു കുറച്ച് സമയത്തേക്ക് ഒന്ന് അടച്ചു വയ്ക്കുക. ഊണ് കഴിക്കുന്നതിന് സമയത്ത് ഇതൊക്കെ അരച്ചു വെച്ച് ഒന്ന് ഇളക്കി അടച്ചു വെച്ചിട്ട് കിടന്നുറങ്ങി എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് ഒന്ന് കിടന്നിറങ്ങി ഒരു 1/2 മണിക്കൂർ വിശ്രമിച്ച് വരുമ്പോൾ ദേ മാവ് ഉണ്ണിയപ്പത്തിന് റെഡിയായി. ഇനി നമ്മൾക്കിത് ചുട്ടെടുത്താലോ? ഇതേ അപ്പം ചുടാനുള്ള പാത്രം വെച്ച് കഴിഞ്ഞിരിക്കുന്നു. അതിലേക്ക് സ്റ്റവ് കത്തിച്ചു. ആവശ്യമായ എണ്ണയോ വേണമെങ്കിൽ മേമ്പൊടിക്ക് സ്വല്പം നെയ്യോ എന്ത് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഇപ്പം നമ്മൾ സ്റ്റവിൽ എണ്ണ വെച്ചു. എണ്ണ നല്ലതുപോലെ ചൂടായി തുടങ്ങി. ഈ എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം ഈ കുഴികളിലേക്ക് ആ മാവ് കോരി ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഒന്നാന്തരം ഉണ്ണിയപ്പവും കൂട്ടി അടിപൊളിയായിട്ട് ചായ കുടിക്കാം. ഇതാ ഇനി ഞാൻ ഉണ്ണിയപ്പം ചുട്ടെടുക്കാൻ പോവുകയാണ്. ഇപ്പം ഏകദേശം നമ്മുടെ എണ്ണയ്ക്ക് നല്ല ചൂട് പിടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അതിൽ മാവ് ഒഴിക്കാം. ഇപ്പോൾ നമ്മൾ ആ മാവ് ഒഴിക്കുകയാണ്. ഈ കുഴികളിലേക്കെല്ലാം ഏകദേശം കുഴിയുടെ 3/4 ഭാഗം വരത്തക്ക വിധം മാവ് ഒഴിക്കുക. അങ്ങനെ ഒഴിച്ചു കഴിയുമ്പോൾ തന്നെത്താൻ ഈ മാവ് ഡബിളായിട്ട് പൊന്തി ഉണ്ടയായിട്ട് തനിയേ മറിഞ്ഞു വരും. അപ്പോൾ വലിയ സൈസിലുള്ള ഉണ്ണിയപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പാത്രം നിറയെ മാവ് ഒഴിച്ചാൽ പൊട്ടിപ്പോകും അത്. അതുകൊണ്ട് ഉണ്ണിയപ്പത്തിൻ്റെ കുഴികളിലേക്ക് ഒരു
മുക്കാൽ ഭാഗം മാവ് മാത്രം ഒഴിക്കുക. ഇപ്പോൾ നമ്മൾ മാവ് ഒഴിച്ചു, അപ്പോൾ തന്നെ നമ്മൾ കണ്ടില്ലേ, ഇതാ ഉണ്ണിയപ്പം താനെ മറിയുന്ന കണ്ടോ, നല്ല സോഫ്റ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് മറിയുന്ന കണ്ടോ, ഉണ്ണിയപ്പം തനിയെ മറിഞ്ഞ് മറിഞ്ഞ് കമിഴ്ന്നു വരികയാണ്. ഈ സമയത്ത് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അടിവശവും കൂടി വെന്ത് കഴിയുമ്പോൾ നമുക്കതിന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഏകദേശം ഇത് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ചക്കപ്പഴമായതുകൊണ്ട് ഉണ്ണിയപ്പത്തിന് നല്ലൊരു കളറ് കിട്ടും, കടും ബ്രൗൺ നിറം വരില്ല, ഒരുതരം നല്ല ഡാർക്ക് യെല്ലോ ഇഷ് കളർ വരുമ്പോൾ അത് വെന്തിട്ടുണ്ടാവും. ഇതാ ഇപ്പോൾ ആ നടുവിൽ കിടക്കുന്ന ഉണ്ണിയപ്പം താനെ കമിഴ്ന്നു വരുന്ന കണ്ടോ, എത്ര ഭംഗിയായിട്ട് വരുന്നു, നമ്മുടെ കൈപ്രയോഗമേ ആവശ്യമില്ല, കണ്ടോ. ഇനി നമ്മൾക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ഏകദേശം പാകം വന്നാൽ എങ്ങനെ കോരിയെടുക്കാം നോക്കാം. ഇനി നമ്മൾക്ക് പാകമായ ഉണ്ണിയപ്പം കോരി മാറ്റാം. ഇത് നീള നമ്മൾ ഈ പപ്പടം കാറ്റാൻ ഉപയോഗിക്കുന്ന നീളത്തിലുള്ള കമ്പുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ എല്ലാ ഉണ്ണിയപ്പവും ഒരേ സമയം കുത്തി കുത്തി കോർത്തെടുത്തിട്ട് ഒരു അല്പസമയം എണ്ണ വാലാനായിട്ട് ചരിച്ചു പിടിക്കാം. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ഈ ഉണ്ണിയപ്പത്തിൽ എണ്ണ കംപ്ലീറ്റ് പോയി നല്ല സ്വാദോടുകൂടി നമ്മൾക്ക് കഴിക്കാൻ കഴിയും. അപ്പോൾ ചക്കപ്പഴം ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് പരീക്ഷിക്കണം. ഇനി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഉണ്ണിയപ്പം ഒന്ന് പ്രൊസീത് നോക്കിയാൽ എത്ര സോഫ്റ്റാണ്, ബണ്ണ് പോലെ ഇരിക്കുന്നു അല്ലേ. ഇതങ്ങ് പൊട്ടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എത്ര സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത് നോക്കുക. ഇത്രയും ടേസ്റ്റുള്ള ഉണ്ണിയപ്പം നമുക്ക് ഈ ചക്കപ്പഴം കിട്ടുന്ന കാലത്തൊന്നും ഉണ്ടാക്കാൻ ശ്രമിച്ചുകൂടെ. ഒരു പ്രാവശ്യം അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷവും നിങ്ങൾ ചക്കപ്പഴം ഉണ്ടാകുന്ന സമയത്ത് മറക്കാതെ ഇത് ഉണ്ടാക്കും. വളരെ ടേസ്റ്റിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ സാധാരണ നാടൻ രീതിയിലുള്ള റെസിപ്പികളാണ് ഇടാറുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമാകുമോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഇതൊന്ന് ട്രൈ ചെയ്യുക.